പറയാൻ വന്നിരിക്കുന്നത് റൈസ് വാട്ടറിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയാനാണ്. ഞാൻ എപ്പോഴൊക്കെയാണോ ഓയിൽ യൂസ് ചെയ്തിട്ട് ഷാംപൂ യൂസ് ചെയ്ത് കഴുകി കളയുമ്പോൾ എന്തായാലും ഞാൻ റൈസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് അറ്റ്ലാസ്റ്റ് മുടി കഴുകാറ്. നല്ല ഗുണങ്ങളാണ് റൈസ് വാട്ടറിന്റെ. സോ അതായത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാനാണ് ഇനി വീഡിയോയുമായി വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കഞ്ഞിവെള്ളത്തിന്റെ ബെനിഫിറ്റ്സ്. നമ്മളുടെ കാലാകാലങ്ങളായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞാല് കഞ്ഞിയുടെ മുടിയിലുണ്ടാകുന്ന ഫ്രിക്ഷൻ അകറ്റി മുടിക്ക് നന്നായിട്ട് ഇലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, നമ്മുടെ മുടിയിൽ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു ഈ കഞ്ഞിവെള്ളം കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ജടയൊക്കെ മാറ്റി, അത് കൊണ്ട് കഴുകുമ്പോൾ തന്നെ മുടിയിലുണ്ടാകുന്ന ജടയൊക്കെ അകറ്റി എന്താ നല്ലൊരു സ്മൂത്ത്നെസ് ഫിനിഷ് തരാൻ സഹായിക്കുന്നു ഈ കഞ്ഞിവെള്ളം. റൈസ് വാട്ടറിൽ എന്താ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നു. ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് ഈ റൈസ് വാട്ടർ. അത് നമുക്ക് ബോയിൽ ചെയ്തിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ റൈസ് കഴുകിയിട്ടുണ്ടാവുന്ന നമ്മുടെ വാട്ടർ ഇല്ലേ അത് നമുക്ക് തലയിൽ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. റൈസ് വാട്ടറിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് അത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയുടെ റൂട്ടിൽ ഇറങ്ങി ചെന്ന് മുടിക്ക് നല്ല വോളിയം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹെയറിന് മാത്രമല്ല നമ്മുടെ ഫേസിനും എന്താ നല്ലൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് ഈ എന്താ റൈസ് വാട്ടർ എന്ന് പറയുന്നത്. അത് എന്താ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ബ്ലെമിഷ് സ്കാർസ് ഇതൊക്കെ മാറ്റി നല്ലൊരു സ്മൂത്തനിങ് ഫിനിഷ് തരാൻ ഹെൽപ്പ് ചെയ്യും ഈ എന്താ കഞ്ഞിവെള്ളം. പക്ഷെ നമുക്കതിപ്പോ വേണ്ട, നമുക്കിപ്പോ ഹെയറിന്റെ ടിപ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് അൺകുക്ക്ഡ് റൈസ് ആണ്, അതായത് റൈസ് വാട്ടർ ആണ് നമ്മൾ നോക്കുന്നത്, കഞ്ഞിവെള്ളം അല്ല. റൈസ് വാട്ടർ ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. റൈസ് വാട്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 2 or 3 കപ്സ് വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക ആദ്യം. അത് എന്നിട്ട് ഒരു ബൗളിലാക്കിയിട്ട് ഒരു ഹാഫ് ആൻ അവർ നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം, അതായത് വെള്ളത്തിൽ മുതിർത്ത് വെക്കുക. അതിനുശേഷം വെള്ളം കുറച്ച് ക്ലൗഡി ആയിട്ട് ഫീൽ ചെയ്തില്ലേ, മുകളിൽ ഒരു കളർ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ലേ, അപ്പോൾ നമുക്കത് തലയിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റൈസ് വാട്ടർ ഫെർമെന്റേഷൻ ആയിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കളക്ട് ചെയ്ത റൈസ് വാട്ടറിലെ അത് റൂം ടെമ്പറേച്ചറിലെ ഒരു ഗ്ലാസ് ബൗളിലോ അതായത് ഗ്ലാസ് കുപ്പി നമ്മുടെ കുപ്പി വരത്തില്ലേ അതിന് മൂടി ഉണ്ടാവണം, അല്ലെങ്കിൽ അടച്ചുവെക്കാൻ പറ്റത്തില്ല. അത് ഞാൻ യൂസ് ചെയ്യുന്ന ഇതുപോലെ ഇത് പെയിന്റ് ചെയ്തതാണ് ഞാൻ. ഇതിൽ ഞാനിപ്പം ഓൾറെഡി റൈസ് വാട്ടർ ഇട്ട് വെച്ചിട്ടുണ്ട്. റൈസ് വാട്ടറും അതുപോലെ തന്നെ ഉലുവിയും ഇട്ട് വെച്ചിട്ടുള്ളത് ഇന്നലെ ഇട്ട് വെച്ചതാണ്. ഇതിന് ഇന്ന് വൈകുന്നേരം മുടി കഴുകുമ്പോൾ അത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യും, അങ്ങനെയാണ് പതിവ്. സോ ഇതുപോലത്തെ ഒരു എന്താ ബൗളിൽ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ 12 to 24 hours നിങ്ങൾക്ക് അടച്ചു വെക്കാം. അത് ഫെർമെന്റ് ആയി ഒരു പുളിപ്പ് മണം വരത്തില്ലേ അത് നിങ്ങൾ ഷാംപൂ ചെയ്തതിന് ശേഷം നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾ എപ്പോഴൊക്കെ ാണ് ഷാംപൂ യൂസ് ചെയ്തിട്ട് നമ്മൾ മുടി കഴുകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ബെനിഫിറ്റ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഹെയർ ഫാള് എന്താ ജസ്റ്റ് അങ്ങനെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആകും. അതുപോലെ തന്നെ മുടി സോഫ്റ്റ് ആയിട്ട് നിൽക്കാനും ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് ഈ കഞ്ഞിവെള്ളം. ഓയിൽ ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോയിൽ നമ്മൾ ചോറുണ്ടാക്കത്തില്ലേ, ചോറുണ്ടാക്കി നമ്മൾ ലാസ്റ്റ് അത് വാർക്കുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം കിട്ടത്തില്ലേ, കഞ്ഞിവെള്ളം നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ട് അത് മാറ്റി 24 hours മാറ്റി വെച്ചിട്ട് നിങ്ങൾ അത് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മണം ഉണ്ടാവും. പക്ഷെ ബോയിൽഡ് റൈസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് കട്ടിയായിരിക്കും. അത് ഡൈലൂട്ട് ചെയ്യാൻ നിങ്ങൾ പച്ചവെള്ളം യൂസ് ചെയ്യുക അതിലേക്ക്. അത് എന്താ അങ്ങനെ നിങ്ങൾക്ക് മുടിയിൽ ഇട്ട് വാഷ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ഇടുമ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ടാവും. നന്നായിട്ട് പച്ചവെള്ളം ഒരു 2-3 cup ഒഴിച്ച് കഴുകി കളയാവുന്നതാണ്. നമുക്ക് ഈ റൈസ് വാട്ടറിൽ നമുക്ക് കുറച്ച് ഉലുവി കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനതാണ് പതിവായിട്ട് യൂസ് ചെയ്യാറ്. എങ്ങനെയാ വെച്ചാൽ ഈ നമ്മൾ ജസ്റ്റ് ഗ്ലാസ് ബൗളില് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ റൈസ് വാട്ടർ എടുത്ത് വയ്ക്കത്തില്ലേ, അപ്പൊ ഇത് കഴുകിയിട്ട് അതിൽ മിക്സ് ചെയ്ത് വെക്കുക. അതായത് 24 hours അല്ലെങ്കിൽ 12 hours നിങ്ങൾ എത്ര അവേഴ്സ് ആണ് നിങ്ങളത് വയ്ക്കുന്നത് അത്രയും നേരം അതിൽ ഇത് കിടന്നോട്ടെ. അങ്ങനെ എന്നിട്ട് എന്താ മുടി കളയാം, അങ്ങനെയും ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഈ റൈസ് വാട്ടർ മുടിയിൽ റിൻസ് ചെയ്യുമ്പോൾ അതായത് മുടിയിൽ ഒഴിക്കുമ്പോൾ നമ്മുടെ മുടിയുടെ ഇലാസ്റ്റിസിറ്റി കൂടും, നല്ലൊരു സ്ട്രെങ്തൻ ആയിട്ടും അതുപോലെ നല്ലൊരു സ്മൂത്തിങ് ഷൈനി ലുക്ക് തരാനും ഒരു
ബെസ്റ്റ് റെമഡിയായി പ്രവർത്തിക്കുന്നു ഈ റൈസ് വാട്ടർ. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ബെസ്റ്റ് റിസൾട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ റിസൾട്ട് നേരിട്ട് അറിഞ്ഞതാണ്, ഞാനിത് യൂസ് ചെയ്തിട്ട് നേരിട്ട് അറിഞ്ഞതാണ് ഈ എന്താ റൈസ് വാട്ടർ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അതിന് തൊട്ടെടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.